ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മുടിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുടി വളരാനും അതുപോലെ തന്നെ നരച്ചു പോയ മുടി കറുപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഹെയർ പാക്കാണ്. ഇതിനായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന, ഇതിപ്പോൾ ഒരു ദിവസം വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ, തലേ ദിവസം കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഞ്ഞുണ്ണി പൊടിച്ചതാണ്, ഇത് പാടത്തുനിന്ന് കിട്ടിയതാണ്, അപ്പം ഉണക്കി പൊടിച്ചെടുത്താണ്. അപ്പോൾ പാടത്തു നിന്നൊക്കെ കഞ്ഞുണ്ണിയൊക്കെ കിട്ടുമ്പോൾ അത് പൊടിച്ച് എടുത്ത് വയ്ക്കാം, നമുക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾക്കായി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് കഞ്ഞിവെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ കഞ്ഞുണ്ണി ഇതിലേക്കിട്ടിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മൾ ഞാൻ പേസ്റ്റ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കണ്ടീഷണറാണ്, മുടി ഏറ്റവും സോഫ്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ മുടിയെ നന്നായി കണ്ടീഷൻ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞുണ്ണി ഇപ്പം അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കഞ്ഞിവെള്ളം നമ്മൾ എപ്പോഴും മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതാ ഇപ്പം കഞ്ഞുണ്ണിയിൽ ഞാൻ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ പേസ്റ്റ് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് വരെയെങ്കിലും മുടിയിൽ ഇത് വെക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം കഞ്ഞിവെള്ളം മുടി അത്രയും നല്ല സോഫ്റ്റ് ആക്കും, കാണാനും നല്ല സോഫ്റ്റ് ആക്കും, അതുപോലെ തന്നെ മുടിയിലുള്ള ഒരുവിധ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരുന്നതാണ്. നീ കണ്ടോ നല്ല നമ്മൾ മുടിയെ നന്നായി കറുപ്പിക്കുന്നതാണ്. ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായി കറുത്ത് വരികയും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ചെയ്യും. ഇപ്പോൾ കഞ്ഞുണ്ണി എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഭൃംഗര, ഇപ്പോൾ വലിയ ഹെയർ ഓയിലുകളിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ഭൃംഗര ചെടിയുടെ സത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് മുടിക്ക് അത്രയും നല്ലതാണ്. പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അകാല നരയൊക്കെ ഉള്ളവർക്ക് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്കിത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ദേ ഇങ്ങനെ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം യൂസ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുടിയിലേക്ക് മൊത്തം അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചധികം വേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം എന്തായാലും ഇത് മുടിയിൽ വെക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത്ര റിസൾട്ട് കിട്ടില്ല. കാരണം ഇത് മുടി കറുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് തരുന്നതാണ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ മുടിയിൽ തണുപ്പാകുമ്പോൾ ജലദോഷം പോലുള്ള പ്രശ്നങ്ങളും നീരിറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് നല്ല പൊടിയാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി അടിച്ച് നല്ല പൊടിയാക്കുക, എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് വെക്കുക. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഓയിലിന് പകരം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു റിസൾട്ട് കിട്ടും. 1 ആഴ്ച വെളിച്ചെണ്ണയിലിട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഇളകിയിട്ട് നല്ല കളർ നല്ല ഡാർക്ക് കളറുള്ള എണ്ണയായിക്കോളും. അപ്പോൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നെറുകയിലാവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതേ ഒരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.